കാസർഗോഡ് വിദ്യാർത്ഥിനി ഷവർമ കഴിച്ച് മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. അതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലെ പരിശോധന നടത്തുകയാണ്. പലയിടത്തും പഴകിയ മാംസാഹാരങ്ങളും ഒപ്പം തന്നെ പഴകിയ മീനും പിടിച്ചെടുത്തു. ടൺ കണക്കിന് മീനും ടൺ കണക്കിന് മത്സ്യവുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം, ഒരു ആറോ ഏഴോ ദിവസങ്ങൾക്കകം തന്നെ സംസ്ഥാനത്ത് നശിപ്പിച്ചത്. ഇന്ന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു ആരോഗ്യ വകുപ്പിൻ്റെയും അതേപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെയും പരിശോധന. അവിടെ മൂന്ന് ഹോട്ടലുകളാണ് ഇന്ന് അടച്ചു പൂട്ടിയത്. നന്ദൻകൂട്ടുള്ള ഇറാനി കുഴിമന്തി, പൊട്ടക്കുഴിയിലുള്ള മൂൺ സിറ്റി ബിരിയാണി സെൻറ്റർ, കവടിയാറിലുള്ള ഗീതാഞ്ജലി ടിഫിൻ സെൻറ്റർ, ഈ മൂന്ന് ഹോട്ടലുകൾ ഇന്ന് അടച്ചുപൂട്ടി. കാരണം അവിടുത്തെ ഭക്ഷണം വൃത്തിയില്ലാത്തതാണ്, അവിടുത്തെ ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലം വൃത്തിയില്ലാത്തതാണ്, പഴകിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നു തുടങ്ങിയിട്ടുള്ള നിരവധി കാരണങ്ങൾ ഒരു പക്ഷേ ഈ അടച്ചുപൂട്ടലിന് പിന്നിലുണ്ടാകാം. ഏതായാലും ഈ മൂന്ന് ഹോട്ടലുകൾ ശ്രദ്ധിച്ചു വയ്ക്കുക. നന്ദൻകോട്ടെ ഇറാനി കുഴിമന്തി, ചാലക്കുഴി പൊട്ടക്കുഴി ലൈനിലെ മൂൺ സിറ്റി ബിരിയാണി സെൻറ്റർ, അതേപോലെ തന്നെ കവടിയാറിലെ ഗീതാഞ്ജലി ടിഫിൻ സെൻറ്റർ, ഈ മൂന്ന് ഹോട്ടലുകളാണ് ഇന്ന് തിരുവനന്തപുരത്ത് അടച്ചുപൂട്ടിയത്. അവിടെ പഴകിയ ഭക്ഷണമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടന്നിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ ഒരു റെയ്ഡിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് ഈ റെയ്ഡ് മൂലം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അനാവശ്യമായിട്ടുള്ള റെയ്ഡാണ് നടക്കുന്നത്, ഞങ്ങൾക്ക് ഉപഭോക്താക്കളെ കാര്യമായി ലഭിക്കുന്നില്ല. കാരണം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും കയറിയിറങ്ങുന്നു, ഞങ്ങളുടെ പ്രവർത്തനം സുഗമമാകുന്നില്ല, അതുകൊണ്ട് അടിയന്തരമായി ഈ റെയ്ഡ് അവസാനിപ്പിക്കുക, ഇത് വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുന്ന റെയ്ഡാണ്, അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ റെയ്ഡ് നീട്ടാൻ പാടില്ല, ഏറ്റവും പെട്ടെന്ന് തന്നെ ഏറ്റവും അടിയന്തരമായി തന്നെ റെയ്ഡ് നിർത്തിവെക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആരോപിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് വിഴിഞ്ഞം സോണിൽ നിരവധി കടകൾ അടപ്പിച്ചു. അവിടെയും ഇതേ പ്രശ്നം തന്നെയുണ്ട്. പഴകിയ ഭക്ഷണം വിൽക്കുന്ന ഹോട്ടലുകൾ അവയെല്ലാം തന്നെ ഇന്ന് അടച്ചുപൂട്ടി വൃത്തിഹീനമായി. അതേസമയം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന അല്ലെങ്കിൽ വ്യാപാരികൾ നടത്തുന്ന ഇത്തരം ഹോട്ടലുകളിലാണ് നിങ്ങൾ റെയ്ഡ് നടത്തുന്നത്. അതായത് നിങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ആരോഗ്യവകുപ്പും ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരും. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ തട്ടുകടകളിൽ പരിശോധന നടത്താത്തത്? അവിടെ ഇതിനേക്കാളും വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടുകളിലാണ് അവിടെ ആഹാരം പാകം ചെയ്യുന്നത്. അതുകൊണ്ട് തട്ടുകടകളിൽ അടിയന്തരമായി തന്നെ പരിശോധന നടത്തണം. ഞങ്ങളെ സുഗമമായി ഞങ്ങളുടെ കച്ചവടം നടത്താൻ അനുവദിക്കുക, തട്ടുകടകൾ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഏതായാലും സർക്കാർ ആരോഗ്യ വകുപ്പ് സടകുടഞ്ഞ് എഴുന്നേറ്റു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഒരു മരണം വേണ്ടി വന്നു ആരോഗ്യവകുപ്പിൻ്റെ ഈ ഒരു പരിശോധനയ്ക്ക്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഷവർമ അടക്കമുള്ളവയിൽ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരു പെൺകുട്ടിയെ നമുക്ക് ബലി കൊടുക്കേണ്ടി വരുമായിരുന്നില്ല. ഷവർമ കഴിച്ചാണ് ആ കുട്ടി മരിച്ചത്. ഷവർമയിൽ മാരകമായിട്ടുള്ള ബാക്ടീരിയ അടങ്ങിയിരുന്നു എന്ന് ഇന്നലെ ലാബ് റിപ്പോർട്ട് ഫലം പുറത്തു വരികയും ചെയ്തു. അങ്ങനെ ആ മാരകമായിട്ടുള്ള ബാക്ടീരിയ ബാധിച്ചാണ് ആ പെൺകുട്ടി മരിച്ചത്. അതിനുശേഷമാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതും ഇപ്പോൾ നടക്കുന്ന റെയ്ഡുകളും. ആ റെയ്ഡുകൾ വേണ്ടെന്നാണ് ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നത്. വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ റെയ്ഡ് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറയുമ്പോൾ, സർക്കാർ പറയുന്നത് ഈ പിടിച്ചെടുത്ത അഴുകിയ മാംസങ്ങളും അതേപോലെ തന്നെ മത്സ്യങ്ങളും അത് പിടിച്ചെടുത്തേ മതിയാവുകയുള്ളൂ, നശിപ്പിച്ചേ മതിയാവുകയുള്ളൂ, പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റെയ്ഡ് എന്നാണ് സർക്കാരിൻ്റെ ന്യായീകരണം.